ഗുരുകുലത്തിന്റെ ക്ലാസുകൾ ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തൂ. എല്ലാവർക്കും ഗുരുകുലത്തിലേക്ക് സ്വാഗതം. ഞാൻ സന്ദീപ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ അടുത്തു വരുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ എഴുതാൻ പോകുന്ന എക്സാമുകളൊന്നായ റെയിൽവേ ഗ്രൂപ്പ് ഡി എന്ന പരീക്ഷയ്ക്ക് ആവശ്യമായ ഏറ്റവും അനുയോജ്യമായ ബുക്കുകളെക്കുറിച്ചാണ്. ഈ ബുക്കുകൾ ഗുരുകുലത്തിൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഇതിനെക്കുറിച്ച് അത്യാവശ്യം റിസർച്ചുകൾ നടത്തിയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെയും ഇത് യൂസ് ചെയ്യുന്നവരുടെയൊക്കെ ഒരു ടോട്ടൽ റിവ്യൂ എടുത്തിട്ട് അതിലേറ്റവും മികച്ച ബുക്ക് ഏതാണ്, അപ്പോൾ ഗുരുകുലത്തിന് തോന്നിയ ഏറ്റവും നല്ല കുറച്ച് ബുക്കുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ബുക്കുകളൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങാൻ പറ്റുന്നതാണ്, നിങ്ങൾക്ക് വേറെ സ്റ്റോറിൽ കിട്ടില്ലെങ്കിൽ. അപ്പം അത് എവിടെ നിന്ന് വാങ്ങണം എന്നുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓരോ ബുക്കിൻ്റെയും ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ബുക്കുകൾ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പോയി വാങ്ങുവാൻ ശ്രമിക്കുക. പിന്നെ ഈ അടുത്ത കാലത്ത് തന്നെയാണ് റെയിൽവേ ഗ്രൂപ്പ് ഡി എക്സാമിലേക്ക് മലയാളത്തിൽ എക്സാം എഴുതാനുള്ള ഒരു ഓപ്ഷൻ റെയിൽവേ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിലേക്കുള്ള മലയാളം ബുക്സിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് വിവരങ്ങൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രത്തോളം കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ബുക്കുകളെല്ലാം ഇംഗ്ലീഷിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ ബുക്കുകളും ഇംഗ്ലീഷ് മീഡിയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബുക്കുകളെല്ലാം തന്നെ എസ് എസ് സിക്ക്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലികൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടപ്പെട്ട ബുക്കുകളാണ്. കേവലം റെയിൽവേക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അതുകൊണ്ട് ആ എസ് എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളും അതുപോലെ ബാങ്കുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളൊക്കെ ഈ ബുക്സ് വാങ്ങിച്ച് പഠിച്ചിരിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. വളരെ നല്ല രീതിയിൽ ഇതിൽ പ്രോബ്ലംസൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. ഒരു പരിധിവരെ നിങ്ങൾക്ക് പി എസ് സിക്ക് വേണമെങ്കിൽ ഹെൽപ്ഫുൾ ആകാം. ചില സിമ്പിൾ മെത്തേഡുകളൊക്കെ ഇതിലുണ്ട്. ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് നോക്കിയിട്ട് വാങ്ങുവാൻ ശ്രമിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസമായിട്ട് ക്ലാസ്സുകൾ ഗുരുകുലത്തിന് ചെയ്യാൻ പറ്റിയില്ല. അതിന് കാരണം വാട്സപ്പിൽ ചില സാങ്കേതിക തകരാറുകളായിരുന്നു. ഇപ്പം ആ തകരാറുകൾ പരിഹരിച്ച് വരികയാണ്, കുട്ടികളെ ആഡ് ചെയ്ത് വരികയാണ്. എത്രയും പെട്ടെന്ന് അതൊക്കെ പരിഹരിച്ച് നമ്മൾ പഴയപോലെ തുടർന്നും വീണ്ടും റെഗുലറായിട്ട് ക്ലാസ്സുകൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കും നമ്മൾ വാട്സപ്പിലൂടെ കൊടുക്കുന്ന ഡെയിലി കറണ്ട് അഫെയർസ്, അവരുടെ സംശയം, നിങ്ങളുടെ പ്ലാറ്റ്ഫോം തുടങ്ങിയുള്ള സൗജന്യങ്ങളോട് ലഭിക്കുന്നുണ്ട്. താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്തതിനു ശേഷം നമുക്ക് മെസ്സേജ് ചെയ്യുക. സേവ് ചെയ്താൽ നിങ്ങളുടെ സേവനങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിരുന്ന തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, കൂടാതെ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യം തന്നെ ലഭിക്കുന്നതായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. റെയിൽവേനെക്കുറിച്ചും അതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ, അത് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഗുരുകുലം വ്യക്തമായിട്ടൊരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് വരാവുന്ന സംശയങ്ങളൊക്കെ മാക്സിമം ദൂരീകരിച്ചിട്ടുള്ള ഒരു രണ്ടാമത്തെ വീഡിയോയും ചെയ്തിരുന്നു. അങ്ങനെ രണ്ട് വീഡിയോ ഇതുവരെ ഗുരുകുലം ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ട് എന്തെങ്കിലും സംശയങ്ങളിൽ തീർക്കാൻ ശ്രമിക്കുക. ആ വീഡിയോയിൽ എന്താണ് എക്സാമിൻ്റെ ഫോർമാറ്റിൽ നിന്നും എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതൊക്കെ പറഞ്ഞിരുന്നെന്നാലും ഇവിടെ ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത്: CBT, PET, DV. ഒന്ന്, CBT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നിങ്ങൾക്ക് ഉണ്ടാകുക 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരിക്കുക. 100 മാർക്കിൻ്റെ സാധാരണ പി എസ് സിക്ക് ഉള്ളതുപോലെ 100 മാർക്കിൻ്റെ ബ്രാക്കറ്റിൽ നിന്ന് രണ്ടത്തുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുക. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.33 മാർക്കാണ് നിങ്ങൾക്ക് പോവുക. ഏകദേശം 90 മിനിറ്റാണ് ഈ എക്സാം എഴുതാനുള്ള ആകെ സമയം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ CBTയിൽ അത്യാവശ്യം ഈ CBTയിൽ ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ചില മിനിമം കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഈ എക്സാം CBT എഴുതി കഴിയുമ്പോൾ ജനറലുകാർക്ക് 40% മാർക്കിൻ്റെ ക്വാളിഫൈ ആവുള്ളൂ. OBC, SST എന്നിവർക്ക് 30% മാർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CBT ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ, അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ കഴിയുള്ളൂ. രണ്ടാമത്തെ ഘട്ടമാണ് PET, അഥവാ ഫിസിക്കൽ എഫിഷ്യൻസി ട്രെയിനിങ്. അതിനെക്കുറിച്ച് കൂടുതലും കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്ന എന്തൊക്കെയാണ് ഫിസിക്കൽ എഫിഷ്യൻസി ട്രെയിനിങ്ങിൽ ഉള്ളതെന്ന്. അതിലൊരിക്കലും ഹൈറ്റും വെയ്റ്റും നിങ്ങളെ സെലക്ട് ചെയ്യില്ല ഒരിക്കലും. അത്തരത്തിലുള്ള ഫിസിക്കൽ എഫിഷ്യൻസി അല്ല നോക്കുന്നത്. എന്തൊക്കെയാണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നു, അത് കാണാത്തവർ കാണാൻ ശ്രമിക്കുക. മൂന്നാമത്തെ ഘട്ടമാണ് DV, അഥവാ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ. നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻസൊക്കെ അവർ അവസാന ഘട്ടമായ DVയിലാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ഈ രണ്ട് ഘട്ടത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ മാത്രമാണ് നിങ്ങളെ DVക്ക് വിളിക്കത്തുള്ളൂ. ഇനി എക്സാമിൻ്റെ സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സിലബസിൽ മെയിനായിട്ട് 4 ഭാഗങ്ങളുള്ളത്: ഒന്ന് മാത്തമാറ്റിക്സ്, 2 ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അഥവാ റീസണിങ്, 3 ജനറൽ സയൻസ്, 4 കറണ്ട് അഫയേഴ്സ്. ഓരോ പോർഷൻസിലും ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് വീഡിയോ പോസ്റ്റ് ചെയ്ത് കാണുവാൻ ശ്രമിക്കുക. ഇനി നമുക്ക് നേരെ ബുക്കുകളിലേക്ക് പോകാം. ഏതൊക്കെ ബുക്കുകളാണ് ബെറ്റർ, ഇപ്പം മാർക്കറ്റിലുള്ള ഏതൊക്കെ ബുക്കുകളാണ് ബെറ്റർ എന്ന് നോക്കാം. ഈ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു സജഷൻ എന്ന് പറയുന്നത് ഗുരുകുലത്തിൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ബുക്കുകൾക്ക് അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകാം, പൂർണ്ണമായിട്ടും 100% ടോപ്പാണ് ഒരിക്കലും പറയുന്നില്ല. അപ്പം നിങ്ങൾ ബുക്കുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ ബുക്കുകളെ കുറിച്ചുള്ള മറ്റുള്ള യൂസേഴ്സിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ബുക്കുകൾ മേടിക്കുക. ജനറൽ നോളജിന്
ഉള്ള ഏറ്റവും മികച്ച ബെസ്റ്റ് ബുക്ക്, അഥവാ ജനറൽ നോളജും ജനറൽ സയൻസും കറണ്ട് അഫയേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും മികച്ച ബുക്ക് ഇപ്പോൾ ഉള്ളത് ഒബ്ജക്റ്റീവ് ആൻഡ് ജനറൽ നോളജ് 2018 ബൈ തരുൺ ഗോയലാണ്. തരുൺ ഗോയലിൻ്റെ ഒബ്ജക്റ്റീവ് ജനറൽ നോളജ് 2018 ഏറ്റവും നല്ല ബുക്കുകളിലൊന്ന്. പക്ഷേ ഈ ബുക്കിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബുക്കിലെ പേപ്പർ ക്വാളിറ്റി വളരെ കുറവാണ്. ഈ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന പേപ്പറിൻ്റെ ക്വാളിറ്റി വളരെ കുറവാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകുന്നുണ്ട്. ഏകദേശം ഇത്തരം ബുക്കുകൾ 70-80% വരെ മാർക്കുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ നിന്നും. അപ്പം ഈ ബുക്ക് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ബുക്കിൻ്റെ പേപ്പർ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതുവരെ വളരെ കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 295+77 ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരിക്കും. അങ്ങനെ ആകെ 372 രൂപയാണ് ഈ ബുക്കിൻ്റെ വില എന്ന് പറയുന്നത്. ഇതിൽ മാത്സ് ഒഴിച്ച്, കണക്കൊഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കണക്കും റീസണിങ്ങും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അഥവാ ജനറൽ നോളജ്, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ബുക്കിൻ്റെ ലിങ്ക് നാളെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങാൻ ശ്രമിക്കുക. രണ്ടാമത്തെ ബുക്കാണ് റീസണിങ്ങുള്ള ബുക്ക്. അത് ജനറൽ നോളജ് പറഞ്ഞു, അടുത്തുള്ള ടോപ്പിക്കാണ് റീസണിങ്. റീസണിങ്ങിനുള്ള ഏറ്റവും മികച്ച ബുക്കുകളിൽ ഒന്നാണ് കിരൺ പ്രകാശിൻ്റെ കിരൺ SSC റീസണിങ് ചാപ്റ്റർ വൈസ് ആൻഡ് ടൈപ്പ് വൈസ് സോളോ പേപ്പർ എന്നുള്ളത്. അപ്പം ഇതിൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ എല്ലാ പ്രോബ്ലംസും തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു സീഡിയും സ്ക്രാച്ച് കാർഡും കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓഫർ ആയിട്ട് ഉണ്ടായിരിക്കാം ഇതിൻ്റെ. പക്ഷേ തന്നെ ഈ ബുക്കിന് നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല രീതിക്ക് പ്രോബ്ലംസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ചില നെഗറ്റീവുകളുണ്ട്. അത് ഏറ്റവും പ്രധാന എടുത്തുകൊണ്ട് നെഗറ്റീവുകളാണ്. ചില ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് സം എറേഴ്സ് ഉണ്ട്. അപ്പം ആ എററൊക്കെ നിങ്ങൾക്ക് ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ, അപ്പം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് എറർ എന്നുള്ളത്. അപ്പം അത്തരത്തിലുള്ള എറർ ഈ ഒരു ബുക്കിൻ്റെ ഒരു നെഗറ്റീവാണ്. പക്ഷേ അത് വളരെ കുറച്ച് എററുകളുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും വാങ്ങാൻ ശ്രമിക്കുക. ഇതിൻ്ന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 447 രൂപയാണ്. 447 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. ആദ്യം പറഞ്ഞ പോലെ ഈ ബുക്കുകൾ ഒരിക്കലും റെയിൽവേ ഗ്രൂപ്പ് ഡിക്ക് മാത്രമുള്ളതല്ല, SSCക്കും നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ബുക്ക് നിങ്ങളെ ചിലപ്പം ഒത്തിരി ഹെൽപ്പ് ചെയ്തേക്കാം. അപ്പോൾ ഈ ബുക്കിൻ്റെ ലിങ്ക് നാളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും വാങ്ങുവാൻ ശ്രമിക്കുക. പിന്നെ ഉള്ളൊരു ടോപ്പിക്കാണ് മാത്സ്. കണക്ക് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും മികച്ച രണ്ട് ബുക്കുകൾ നമുക്ക് റിസർച്ച് കണ്ടെത്താൻ കഴിഞ്ഞു. അതിലൊന്നാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പേപ്പർ ബാക്ക്, RS അഗർവാളിൻ്റെ. RS അഗർവാൾ സാറിൻ്റെ ബുക്കുകൾ ഫേമസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിലുള്ള മാത്സ് ഡിസ്കസ് ചെയ്യുന്ന ബുക്കാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൽ അത്യാവശ്യം എല്ലാ പ്രോബ്ലംസും നല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 596 രൂപയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ബുക്കും ഫേമസ് ആണ്, ഒബ്ജക്റ്റീവ് എരുത്തമാറ്റിക്ക് SSC ആൻഡ് റെയിൽവേ എക്സാം സ്പെഷ്യൽ. റെയിൽവേക്ക് വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ SSCക്ക് ചില എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ക്രാഷ് കോഴ്സ് വരെ ഉണ്ടാക്കിയുള്ള ബുക്കാണത്. പക്ഷേ ഈ ബുക്ക് എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് പറഞ്ഞ ഈ 596 രൂപയുടെ ഈ ബുക്കിൻ്റെ ഏകദേശം ഒരു ചെറിയ പതിപ്പാണ് ഈ 399 ബുക്ക് എന്ന് പറയുന്നത്. ഇത്തിരികൂടി എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഫുൾ ടോപ്പിക്ക് അല്ല, എല്ലാ അത്യാവശ്യം എല്ലാം കവർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ആദ്യം പറഞ്ഞു. അതുപോലെ തന്നെ SSC യും ഇത്തിരികൂടി സീരിയസ് ആയിട്ട് നോക്കുന്ന കുട്ടികൾ ആദ്യം വാങ്ങുന്ന ബുക്കായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഇപ്പോൾ ജസ്റ്റ് ഒരു ബുക്കാണ് മേടിക്കുന്നതെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് നോളജും ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടാമത്തെ ബുക്ക് പ്രിഫർ ചെയ്യുക. പിന്നെ ബുക്കായതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ബുക്ക് മേടിക്കുന്നതൊക്കെ ഏറ്റവും നല്ലത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 399 രൂപയാണ്. ഈ ബുക്കിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആ ബുക്ക് ചെക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ ആ ബുക്ക് മേടിച്ചൊരു റിവ്യൂ വായിച്ചിട്ട് നിങ്ങൾ വാങ്ങുവാൻ ശ്രമിക്കുക. അപ്പം ആമസോൺ വഴിയൊക്കെ മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ വീട്ടിൽ ബുക്ക് വരുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ ബുക്കുകളുടെ പേര് കണ്ടിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള സ്റ്റോറിൽ നിന്ന് മേടിക്കാൻ കിട്ടുമെങ്കിൽ മേടിക്കുക. അത്രത്തോളം അതവിടെ കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് വളരെ സേഫാണ് ആമസോൺ വഴിയൊക്കെ മേടിക്കുന്നത്. അത് പെട്ടെന്ന് തന്നെ വളരെ 5-6 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വീടുകളിൽ എത്തുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ഈ ബുക്കുകൾ എന്ന് പറയുന്നത് ഗുരുകുലത്തിൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഒരിക്കലും ഈ ബുക്കുകൾ ഏറ്റവും ടോപ്പാണെന്നോ ഏറ്റവും ബെറ്റർ ആണെന്നോ ഒരിക്കലും പറയുന്നില്ല. ഏതാണ് മികച്ച ബുക്ക് എന്നല്ല, അത്യാവശ്യം മികച്ച ബുക്ക് അല്ലെങ്കിൽ കിട്ടുന്ന ബുക്ക് എത്രത്തോളം പഠിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി കിട്ടാനുള്ള നിങ്ങളുടെ ഏകകം എന്ന് പറയുന്നത്. ഇത്രയും നല്ല ബുക്കുകൾ വാങ്ങുന്നതിനൊപ്പം തന്നെ അത് പൂർണ്ണമായിട്ടും കവർ ചെയ്യാനും ആത്മാർത്ഥത ശ്രമിക്കുക. ബുക്കുകളുമായി മേടിച്ച് വീട്ടിൽ ഒരിക്കലും നിങ്ങൾക്ക് ജോലി കിട്ടില്ല. അപ്പോൾ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പിള്ളേർ നോക്കാൻ ശ്രമിക്കുക. ഇനിയൊരു 60 ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് അടുത്തൊരു 4 മാസത്തിനുള്ളിൽ ചേരാൻ കഴിയുന്നതാണ്. അടുത്ത നെക്സ്റ്റ് നടക്കും എന്നാണ് കേട്ടത്. അപ്പം നിങ്ങൾക്കും ഇതല്ലാതെ വേറെ എന്തെങ്കിലും ബുക്കുകൾ ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ക്ലാസ്സുകൾ ആദ്യം തന്നെ ലഭിക്കുന്നതായിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ബെൽ ബട്ടൺ അമർത്താനും ശ്രമിക്കുക. നമ്മൾ വാട്സപ്പ് വഴി കുട്ടികൾ കൊടുക്കുന്ന ഡെയിലി കറണ്ട് അഫയേഴ്സ്, അവരുടെ സംശയം തീർക്കാനുള്ള പ്ലാറ്റ്ഫോം തുടങ്ങിയവരെല്ലാം സൗജന്യമായിട്ട് വാട്സപ്പ് ലഭിക്കുന്നതിനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക. സേവ് ചെയ്യാത്ത നിങ്ങളുടെ സേവനങ്ങൾ ലഭിക്കും നല്ലതായിരിക്കും. സോ നാളെ ഇത് സമയം പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. എല്ലാവരും പഠിക്കട്ടെ. എല്ലാവർക്കും ആശംസകൾ. ജയ് ഹിന്ദ്. വന്ദേ മാതരം.